മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വിഷയത്തിൽ, നിങ്ങൾ ഏത് കാര്യത്തിലാണ് തവക്കിൽ എപ്പോഴും വലിയ സന്തോഷത്തിലാണല്ലോ, നിങ്ങൾ ഒന്നും നോക്കാറില്ലല്ലോ, എപ്പോഴും സന്തോഷവാനായി നടക്കുന്നല്ലോ, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്ന് മഹാൻ അവരുകൾ പറഞ്ഞു, ഞാൻ തിന്നേണ്ട ഭക്ഷണം ലോകത്ത് വേറെ ആരും തിന്നില്ല, ഞാൻ തിന്നേണ്ട ഭക്ഷണം ലോകത്ത് ഒരു മനുഷ്യനും തിന്നൂല, അത് ഞാൻ തന്നെ തിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? മഹാനവറുകൾ പറഞ്ഞു, സത്യല്ലേ, എന്റെ പേരെഴുതിയ ഭക്ഷണം, എന്റെ പേരെഴുതിയ ഭക്ഷണം ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കഴിക്കും. ആ ചോറ് നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നു, പറ മനുഷ്യ പറയാൻ കഴിക്കോ, നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നു, തിന്നു. ഇല്ല, എന്റെ പേരെഴുതി നിങ്ങൾ കഴിക്കോ, കഴിക്കൂല, ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്നപ്പോഴേ വന്ന് എഴുതി വെച്ചതാ അത്. അതുകൊണ്ട് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയാ, എനിക്ക് റിസ്ക് തരുന്നവൻ അല്ലയാ, എനിക്ക് റിസ്ക് തരുന്നവൻ അല്ലാഹുവാ, അത് ഞാൻ അല്ലാനെ ഏൽപ്പിച്ചിരിക്ക, ഒരു ഭയവും ഇല്ല. അങ്ങനെ തന്നെ നമ്മളിൽ പലർക്കും ആ വിശ്വാസം ഇല്ലാതെ പോയി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പലരും പറയും, ഉസ്താദെ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണി. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനാ, ഒരിക്കലും അങ്ങനെയല്ല. റിസ്ക് തരുന്നവൻ അല്ലാഹുവാ, അത് പടച്ച റബ്ബ് നമുക്ക് തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായി പറഞ്ഞത്, അല്ലാഹു എന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്ക, ആരെന്നെ നോക്കുന്നില്ലെങ്കിലും അള്ളാഹു 24 മണിക്കൂർ എന്നെ നോക്കിക്കൊണ്ടിരിക്ക. അതുകൊണ്ട് ആ അല്ല നോക്കിക്കൊണ്ടിരിക്കുമ്പോ പാപം ചെയ്യാൻ എനിക്ക് ലജ്ജയാ. മഹാനവറുകൾ മൂന്നാമതായി പറഞ്ഞു, എന്റെ അമലുകൾ ഞാൻ തന്നെ ചെയ്യേണ്ടതാ, വേറെ ആരും ചെയ്യേണ്ടതല്ല. അമലുകൾ, എനിക്കുള്ള അമലുകൾ ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യില്ല. അതുകൊണ്ട് മൂന്നാമത് മഹാനവറുകൾ പറഞ്ഞു, എന്റെ അമലുകൾ ഞാൻ തന്നെ ചെയ്യണം. നാലാമതായിട്ട് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അസ്റായിൽ എപ്പോഴെവിടെ വെച്ചാ വരണമെന്ന് അറിയില്ല, ഒന്ന് ഒരുങ്ങിയിരിക്കണം. എപ്പോഴെവിടെ വെച്ചാ കടന്നു വരുന്നെന്ന് അറിയില്ല, ഏത് സമയത്താണ് കടന്നു വരുന്നതെങ്കിലും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.